അഭയക്കേസിൽ ഏവരും കാത്തിരുന്ന വിധി തന്നെ ഇപ്പോൾ കോടതി പ്രസ്താവിച്ചിരിക്കുന്നു അതായത് ഒന്നാം പ്രതിയായ ഫാദർ തോമസ് കോട്ടൂരിനും മൂന്നാം പ്രതിയായ സിസ്റ്റർ സെഫിക്കും ജീവവിദ്യം തടവാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് ഒപ്പം ഇരുപ്രതികളും അഞ്ചു ലക്ഷം രൂപ കോടതിയിൽ പിഴയായി കെട്ടിവെക്കുകയും വേണം ഇതുകൂടാതെ പൈസ്റ്റൻ കോൺവെന്റിൽ അതിക്രമിച്ചു കിടന്ന ഗുരുതരമായ കുറ്റകൃത്യം നടത്തിയതിന് ഫാദർ തോമസ് കോട്ടൂര് ഒരു ലക്ഷം രൂപ കൂടി പിഴയടയ്ക്കണം തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതിന് സിസ്റ്റർ സെഫി ആകട്ടെ അൻപതിനായിരം രൂപ പിഴടയ്ക്കണം വർഷം ഇതിന് പ്രത്യേക ശിക്ഷയും കോടതി വിധിച്ചിട്ടുണ്ട് എന്നാൽ ഇരു പ്രതികളും ഈ പ്രത്യേക ശിക്ഷയും ജീവപര്യന്ത തടവും ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നും ജസ്റ്റിസ് കെ സൽകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുപോലെ തന്നെ വണ്ടി വ്യക്തി ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ജയിലിൽ നിന്നും രണ്ട് പ്രതികളെയും തിരികെ സി ബി ഐ പ്രത്യേക കോടതിയിലേക്ക് കൊണ്ടുവന്നിരുന്നു അവരുടെ മുന്നിൽ വെച്ചാണ് വിധി പ്രസ്താവിച്ചത് ഇത് അപൂർവത്തിൽ അപൂർവമായ ഒരു കേസായി കണക്കാക്കണമെന്നും അത്തരത്തിലുള്ള ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ രണ്ട് പ്രതികൾക്കും വിധിക്കണമെന്നും ആയിരുന്നു പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടത് കേസിലെ പ്രോസിക്യൂട്ടർ എം നവാസ് വളരെ വ്യക്തമായി പറഞ്ഞു ഇരു പ്രതികളെയും കടുത്ത ശിക്ഷയ്ക്ക് തന്നെ വിധേയനാക്കണം എന്ന് പക്ഷേ ഫാദർ തോമസ് കോട്ടൂരിനുള്ള ശിക്ഷ അതിക്രമിച്ചു കടന്നു സിസ്റ്റർ അഭയയുടെ കൊലപാതകത്തിൽ പങ്കുണ്ടായി അതുപോലെ തന്നെ തെളിവുകൾ നശിപ്പിച്ചു എന്നീ മൂന്ന് വകുപ്പുകൾ ചുമത്തിയാണ് ഫാദർ തോമസ് കോട്ടൂറിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് സിസ്റ്റർ സെഫിക്കാകട്ടെ സിസ്റ്റർ ആഭയുടെ കൊലപാതകത്തിലെ പങ്കും ഒപ്പം തെളിവ് നശിപ്പിക്കാൻ കൂട്ടുക അത്തരം വകുപ്പുകൾ പ്രകാരമാണ് ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് താൻ അർബുദരോഗബാധിതരാണെന്നും തന്റെ മാതാപിതാക്കളെ നോക്കേണ്ട ചുമതല തനിക്കുണ്ടെന്നും അതിനാൽ തനിക്ക് ശിക്ഷ നൽകരുതെന്നും എന്നായിരുന്നു ഫാദർ തോമസ് കോട്ടൂർ കോടതിയോട് അവസാനമായി പറഞ്ഞത് തന്റെ മാതാപിതാക്കളെ നോക്കേണ്ട ചുമതല തനിക്കാണെന്ന് സിസ്റ്റർ സെഫിയും കോടതിയെ അറിയിച്ചു അതുകൊണ്ട് തന്നെ ശിക്ഷ വിധിക്ക താൻ കടത്ത പ്രമേഹ രോഗിയാണെന്നും സിസ്റ്റർ സ്റ്റെഫി കോടതിയെ അറിയിച്ചെങ്കിലും കോടതി ഇരുവർക്കും ജീവപര്യന്തം ശിക്ഷ തന്നെ വിധിക്കുകയായിരുന്നു എന്തായാലും സി ബി ഐ രണ്ടാം പ്രതിയായ ഫാദർ ജോസ് പുത്രക്കയലിനെ അങ്ങനെ വെറുതെ വിടാനും തീരുമാനിച്ചിട്ടില്ല സുപ്രീം സുപ്രീംകോടതിയിൽ അദ്ദേഹത്തെ വെറുതെ വിട്ട സുപ്രീം കോടതിയിൽ പുത്രക്കയലിനെതിരെ അപ്പീൽ നൽകാനും സി തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഇരുപത്തിരണ്ട് വർഷം ശേഷമാണ് സിസ്റ്റർ അഭയുടെ കേസിലൊരു സുപ്രധാനമായൊരു വിധി ഉണ്ടാകുന്നത് അതുതന്നെ കേരളത്തിന്റെ ഛത്രിത്തിനായി ഏറ്റവും നീണ്ട ഒരു വിധി എന്ന് തന്നെ വേണം ഇതിനെ കരുതാൻ എന്തായാലും ഇരു പ്രതികൾക്കും വളരെ വ്യക്തമായ ശിക്ഷ തന്നെ കോടതി വിധിച്ചു എന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു അഭയ കേസ് തെളിയിച്ചത് സി ബി ഐയുടെ മറ്റൊരു പുൻതൂവലായി മാറിയിരിക്കുകയാണ് സി ബി ഐ പ്രത്യേക കോടതിയാണ് കഴിഞ്ഞ ദിവസം പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതും ഇന്ന് ശിക്ഷ വിധിച്ചിരിക്കുന്നതും